ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഗായ്സ്, ഇന്ന് നമ്മളിരിക്കുന്ന പുതിയൊരു എയർ ഡ്രോപ്പിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ പേര് വരുന്നത് മൈൻഡ് ഗോ നെറ്റ്വർക്ക് എന്നാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ടോക്കണിൻ്റെ പേര് എന്ന് പറയുന്നത് MGO ടോക്കൺ എന്നാണ്. ഫ്രണ്ട്സ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് വലിയൊരു പ്രൊജക്റ്റാണ്, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിന് കിട്ടും. കാരണം ഇത് തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പോഴാണ്, പക്ഷേ ആൾക്കാരൊക്കെ അറിഞ്ഞ് ഇത് കയറുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു പ്രൊജക്റ്റാണ് ഫ്രണ്ട്സ്, നമുക്ക് ഇതിൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഇതിൽ ലഭിക്കും. ഫ്രണ്ട്സ്, ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും, മൈൻഡ് ഗോ ഇസ് എ വെബ് 3 സൂപ്പർ ബ്രൗസർ. ഫ്രണ്ട്സ്, ഇതൊരു ബ്രൗസർ കൂടെയാണ്, നമുക്ക് ഗൂഗിൾ പോലെ തന്നെ ഒരു ബ്രൗസറാണ് ഫ്രണ്ട്സ് ഇത്. അതേപോലെ തന്നെ ഇവർ ഒരു എയർ ഡ്രോപ്പും കൂടി, ഇവിടെ ടോക്കണായ MGO ടോക്കണും കൂടി ഇവർ എയർ ഡ്രോപ്പായിട്ട് നൽകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും, ന്യൂ റെഫറൻസ് സിസ്റ്റം എയിംസ് ടു റിവാർഡ് ആക്റ്റീവ് യൂസേഴ്സ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ട്സ്, അവർ ഫസ്റ്റ് ഹാമ്പിൾ ടാർഗറ്റ് ഈസ് 1 million ന്യൂ യൂസേഴ്സ്. ദ റെഫറൻസ് റിവാർഡ് വിൽ ബി ഡിക്രീസ്ഡ് ഓവർ ടൈം ആസ് വി ഹിറ്റ് മോർ മിൽസ്റ്റോൺസ്. ദ ബെസ്റ്റ് വേ ടു ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് ഇസ് നൗ. നിങ്ങൾക്ക് കാണാൻ കഴിയും, ജസ്റ്റ് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഫ്രണ്ട്സ്, 1 million ന്യൂ യൂസേഴ്സ് അവർക്ക് ആവണം, അതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതാകുമ്പോഴായിരിക്കും അവരുടെ ടോക്കൺ, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ടോക്കണ് അത് ഡിക്രീസ് ചെയ്ത് ഇനിയും കുറയുന്നത്. ജസ്റ്റ് ഫ്രണ്ട്സ് നോക്കിയാൽ കഴിയും, ഇവിടെ തന്നെ ഡൗൺലോഡ് മൈക്കോ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിനുള്ളതും iOSനുള്ളതും ഇവരുടെ ആപ്ലിക്കേഷനുണ്ട്, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകുന്ന ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡിന് ശേഷം ഇവിടെ കാണുന്ന ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ രണ്ട് ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ടിക്ക് വരുന്നതായിരിക്കും. അത് ആയതിന് ശേഷം ഇവിടെ കാണുന്ന സെൻഡ് വെരിഫിക്കേഷൻ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും വരിക. നിങ്ങളുടെ കൊടുത്ത മെയിലിലേക്ക് ഒരു കോഡ് വരുന്നതായിരിക്കും, അത് നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന കൺഫേം കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഫ്രണ്ട്സ്. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂസർ നെയിം ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളൊരു സ്ട്രോങ് പാസ്വേഡ് തന്നെ ഇവിടെ കൊടുക്കുക, അത് വീണ്ടും കൺഫേം ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ KYC ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ KYC ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണസ് കിട്ടണമെങ്കിൽ നമ്മൾ റെഫറൽ കോഡ് വെച്ച് തന്നെ കയറണം. ഫ്രണ്ട്സ്, എൻ്റെ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, അതേപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനലിലും നൽകിയേക്കാം. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എൻ്റെ റെഫറൽ കോഡ് ലഭിക്കും. ആ റെഫറൽ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത ശേഷം ഇവിടെ വന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. നമുക്കിതിന് മെയിനായി ടോക്കൺ കിട്ടുന്നതെന്ന് പറയുന്നത് ആഡ് വാച്ച് ചെയ്താണ് ഫ്രണ്ട്സ്. നമ്മൾ ഒരു ആഡ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടോക്കൺ വെച്ചായിരിക്കും ലഭിക്കുക. അങ്ങനെ നമുക്ക് ഒരു ദിവസം 3 ആഡ് വെച്ചായിരിക്കും ലഭിക്കുക ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഒരു ദിവസം 3 ടോക്കൺ വെച്ച് ലഭിക്കുന്നതാണ്. ഇവരുടെ ഒരു ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 USDT തൊട്ട്, ഇവർ ലിസ്റ്റ് ആകുമ്പോൾ ഒരു ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 USDT to 5 USDT ആണ് ഇവർ പറയുന്നത്. ചിലപ്പോൾ ലിസ്റ്റ് ആകുമ്പോൾ 10 USDT വരെ ആകാം ഫ്രണ്ട്സ്, നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നല്ലൊരു ഹ്യൂജ് പ്രൊജക്റ്റാണ്, അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ, 3 to 4 USDT 10 USDT എന്നൊക്കെ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് $5 മുകളിലേക്കായിരിക്കും ഇവിടെ ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത്, അത് ഉറപ്പാണ്. നല്ല ജസ്റ്റ് അവർ പറയുന്നതേ ഉള്ളൂ, ഇൻ കേസ് അതോ പോയാലും അവർ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നീട് ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഇവിടെ കാണുന്ന ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് ഉടനെ വീണ്ടും നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കോഡ് വരുന്നതായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അടുത്തത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്നത് റെഫറൽ ഫ്രണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ നിങ്ങളുടെ ആ ലിങ്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ലിങ്ക് വരുന്നത്. ഈ ലിങ്ക് വെച്ച് നിങ്ങളെ ഒരു ഫ്രണ്ടിനെ ഇതിൽ റെഫർ ചെയ്ത് കയറ്റുക. അപ്പോൾ നോട്ട് ചെയ്യുക ഫ്രണ്ട്സ്, നമ്മൾ റെഫർ ലിങ്ക് വഴി ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴേക്കും നമുക്ക്
16 MGO ടോക്കൺ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഒരു ആളെ നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിങ്ക് ഉപയോഗിച്ചായിരിക്കും ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. ഡൗൺലോഡിന് ശേഷം നമ്മുടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും 12 MGO ടോക്കൺ കൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇനി മൂന്നാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓതൻറ്റിക്കേഷൻ ആക്സസ് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ ഗൂഗിൾ ക്ലിക്ക് ചെയ്ത ഉടനെ സൈൻ ഇൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ യൂസർ നെയിം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്താൽ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ മൂന്നിൽ ജസ്റ്റ് ചെയ്താൽ മതി. ഇത് എല്ലാവരും കൊണ്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആഡ് വാച്ച് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് പോപ്പ് ആയി വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ ഒരു ആഡ് കണ്ടു, ഒരു ആഡ് കണ്ടപ്പോഴേക്കും എനിക്ക് 1 MGO ടോക്കൺ ലഭിച്ചതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഫ്രണ്ട്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ അഥവാ KYC ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, KYC ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനെ പേജായിരിക്കും ഓപ്പൺ ആയി വരിക. ഇവരായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് വെരിഫൈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കാണാൻ കഴിയും ഫ്രണ്ട്സ്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പേജായിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കൺട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺട്രി ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ഫ്രണ്ട്സ്. പാസ്പോർട്ട്, നാഷണൽ ഐ ഡി കാർഡ് അഥവാ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ രണ്ട് നാഷണൽ ഐ ഡി കാർഡും ഇല്ല, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല, നിങ്ങളുടെ പാസ്പോർട്ട് വെച്ച് കയറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ മൂന്ന് ഓപ്ഷനിൽ വെച്ച് KYC ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ കൺട്രി കൊടുത്തിട്ട് അതിനുശേഷം ഐഡൻറ്റിറ്റി ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ രണ്ട് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരിക ഫ്രണ്ട്സ്. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ കാർഡ്. അപ്പോൾ ഞാൻ ഐ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് എനിക്ക് ഐ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്കും എൻ്റെ ഫോട്ടോ എടുക്കണം. അതേപോലെ തന്നെ ഞാൻ ആധാർ കാർഡ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കൂടെ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഫ്രണ്ട്സ്. അഥവാ നിങ്ങൾ ഐ കാർഡാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എടുക്കുമ്പോഴേക്കും ഒരു വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുകയാണ്. നിങ്ങൾ അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പേജായിരിക്കും വരിക. ഫ്രണ്ട്സ്, വെയിറ്റിംഗ് റിവ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം 24 hours എടുക്കും. 24 hours ആകുമ്പോഴേക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി KYC സക്സസ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ടോക്കൺസ് വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. ജസ്റ്റ് ഇവിടെ ഹോം പേജ് വന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ് ടോട്ടൽ യൂസേഴ്സ് എത്രയാണുള്ളതെന്ന്. 223,100 യൂസേഴ്സാണ് ടോട്ടൽ ഇപ്പോൾ കറൻ്റ്ലി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ. ഓക്കെ, അതേപോലെ നിങ്ങൾ നോക്കി ഇന്ന് എത്ര പേരാണ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ യെസ്റ്റർഡേ ഇന്നലെ എത്രയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോയിൻ പബ്ലിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു വർഷം മുമ്പാണ് സ്റ്റാർട്ടായത്, ഇപ്പോഴാണ് അത് ആകുന്നത്, ഇപ്പോൾ എല്ലാവരും അറിയുന്നതെന്ന് ഇപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 22% കോയിന് എല്ലാവരും കൂടെ കണ്ട് എടുത്തിട്ടുണ്ട്, അവരിപ്പോൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവരിവിടെ പറയുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഇവിടെ 100 ആകുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന ടോക്കൺ ഒക്കെ നമ്മൾ ഇപ്പോൾ എടുത്ത് റിസീവ് ചെയ്തിട്ടുണ്ടാകും. പിന്നീട് വരുന്നതെന്ന് ഇവിടെ ലിസ്റ്റിംഗ്, അതേപോലെ തന്നെ നമുക്ക് സെല്ല് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു പ്രൊജക്റ്റാണ്, വലിയൊരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ പറ്റുന്ന അത്രയും പേര് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ബെല്ലിലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. താങ്ക് യു.